അമ്മി ഇപ്പൊ മോഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചെടിയില്ല, വീടിയിൽ ഇടുമ്പോ ആരും അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ വിദേശ യാത്രയിലേക്ക് പോവാം. മണ്ണു വരുന്ന ഗൈസ്, അപ്പൊ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് എന്താ പറയാ, കുറച്ച് നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് നാട്ടിലില്ല, അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറെ ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണം. ഫുള്ള് വീട് മൊത്തം നമ്മൾ പച്ചപ്പ് കൊണ്ട് നിറയ്ക്കാൻ പോവാണ്. അതായത് ഒരു വക കാണരുത് നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നവരെ അല്ലേ. ഇനി നമുക്ക് പ്ലെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഊണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊഞ്ചു കറിയും ചോറും അല്ലേ അമ്മ? പ്ലെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഊണും പിന്നെ രാവിലത്തെ ഇഡ്ഡലി സാമ്പാറും നമ്മൾ എടുക്കുന്നുണ്ട്. അമ്മ എവിടെ കാണുന്നില്ലല്ലേ, എവിടെ പോയി? അമ്മി ഇപ്പൊ മോഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചെടികൾ വെക്കാൻ വേണ്ടി ചട്ടികൾ മോഷ്ടിച്ചോണ്ടിരിക്കും. ഇല്ല, ആ വീട്ടിലില്ലേ ഉള്ളത് ഇവിടുന്ന് അടിച്ചോ. കുട്ടനാണ്, കുട്ടന്റെ വീടാണ്. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് മോട്ടിക്ക് നോക്കി നിൽക്കുന്നതാണ് ആ പൊട്ട. ആസീത്തോ ചെടി ചട്ടി അടിക്കുന്നു. ചുമ്മാരി, അതൊന്നും എടുക്കല്ലേ, ചുമ്മാരി അത് മതി. ആരും അറിഞ്ഞിട്ടില്ല, വീഡിയോയിൽ ഇടുമ്പോ ആരും അറിയത്തില്ല. അപ്പുറത്തെ അയ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച പലതരം ചൊറിയാണോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചെടികളും ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഇതെല്ലാം ഓരോരോ വീട്ടിൽ നിന്ന് മോട്ടിച്ച ചട്ടികളിലോട്ട്. കുഴപ്പമില്ല, നമ്മളെ സിസ്റ്ററിന്റെ വീടാ. അവള് ഇത് കണക്ക് ഇവിടെ വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ അടിച്ചോണ്ട് പോകും. ഇവള് അവിടെ പോയി ഇങ്ങനത്തെ സാധനങ്ങൾ അടിച്ചോണ്ട് പോകും. എല്ലാം കണക്ക് തന്നെ. ഇതേപോലെ സസ്യസ്നേഹമുള്ളവർ അമ്മയെ പ്രോത്സാഹിപ്പിക്കുക. ചെടികളോട് വല്ലാത്ത പ്രണയമാണ് അമ്മിക്ക്. പക്ഷേ കാശു കൊടുത്ത് വാങ്ങി വെക്കുന്ന സ്നേഹമില്ല, എല്ലാം വല്ലവരുടെയും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത് കണക്ക് അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു സ്നേഹമുള്ളു. ഏത് ചെടിയാണ്? ഏത് കാട്ടിച്ചമ്പോ? ഇത് മറ്റേ ഈ ആ തോടിന്റെ ഒക്കെ സൈഡിൽ കിളിക്കുന്ന മറ്റേ ചേറ് സാധനമല്ലേ ഇത്? മറ്റേ വെള്ളം വീണാ തന്നെ ഇപ്പൊ അറിഞ്ഞൂടി. ഏത് സാധനം ഇത്? അടിപൊളി. അപ്പൊ ചെടിയുടെ പേര് പോലും പറഞ്ഞത് എവിടുന്നോ പറിച്ചോണ്ട് വെച്ച കൊറേ സാധനമായിട്ട് കൊണ്ട് നിൽക്കും. അതോ മതലിന്റെ മുട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരൈറ്റ്. അതിന്റെ പേരെന്തോ അവിടെ പൂച്ചമരോ. ഗൈസ്, അമ്മി പറയുന്ന ഇതിന്റെ പേര് പൂച്ചമരോ എന്നാണ്. പൂച്ച എന്തെന്ന്? എന്താ പൂച്ചമരോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഗൈസ്, അതാണോ എന്ന് അറിയാവുന്നൊരു കമന്റ് ചെയ്യണം കേട്ടോ. അല്ല, എന്നെ പറ്റിക്കാണെന്ന് തോന്നുന്നു. എനിക്ക് പേരറിഞ്ഞൂടാത്തൊന്നും. അത് ഇരിക്കട്ടാ, അത് ആ ചട്ടി തന്നെ ഇരിക്കട്ടാ. ആ വളരട്ട്. അതിനിപ്പോ എന്താ വളരരുത്? ഉരുടിച്ച് നിൽക്കണോ പിന്നെ? വലുതല്ല. ഓ ഓ അങ്ങനെ. ഓ ശരി ശരി, വേഗം പോ, ദുബായി പോകാനുള്ളേ. ഗൈസ് അതണ്ട, ദുബായി പോകുന്നതിന്റെ ഭാഗമായിട്ട് തൊപ്പി വരെ ദുബായി ആണ്. നല്ലോണം ബേ വെയിലടിക്കും. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു മാസം കാണത്തില്ല ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വിദേശ യാത്രയിലേക്ക് പോവാണ്. ഭയങ്കര സർപ്രൈസാണ്. നിങ്ങളുടെ അടുത്ത് പറയത്തില്ല, അവിടെ ചെന്നിട്ടേ പറയത്തുള്ളൂ. എങ്ങനെയുണ്ട്? അതുമുള്ള നല്ല രസമുണ്ട്. ഈ ചട്ടി എടുത്തു. ഈ വെയിലത്തും അമ്മിയിരുന്ന് ആ പണിയെടുക്കുന്നുണ്ട്. പ്രകൃതി സ്നേഹം വേണം. ലാലേട്ടനെ കണ്ട് ഇതൊക്കെ പഠിച്ച. ലാലേട്ടൻ വീട്ടിൽ കൃഷി ചെയ്യുന്നത് കണ്ട്. ഓ അപ്പൻ ആരപ്പൻ? അതാ ഡ്രൈവർ കാർ എടുത്തു. മറ്റടുത്ത് വെയിലേ ചേർന്നൊക്കെ വിളിക്കുന്ന വിളപ്പ് കണ്ട ഇടിച്ചു നിർത്തുമോ? മൂന്ന് നാല് അഞ്ചാറ് കാറെടുക്കുന്നേ. മൂന്ന് നാല് ഉണ്ട്. അർഷു ആയി പറഞ്ഞേ. അർഷു വീട്ടിക്കുന്ന ചോദിച്ചില്ലല്ലോ. ഉമ്മ അമ്മയെ യാത്ര അയക്കാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്ത് വരും പോയിട്ട്? നമ്മൾ എയർപോർട്ടിൽ എത്തി പോസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇവിടെ പറഞ്ഞു പോവുക. ഞങ്ങള് കളികൾ മൊത്തം ദുബായിലാണ്. ഞങ്ങൾ എയർപോർട്ടിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 2-ൽ നിന്ന് നമ്മൾ നേരെ ദുബായിലേക്ക് ചെന്നിറങ്ങുന്നു. അവിടെ ഷേഖുമാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു വീഡിയോ. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടാറ്റാ ബൈ ബൈ പറയുന്നു.
അങ്ങനെ മിസ്റ്റർ ബീനെ കാണാൻ വേണ്ടി അമ്മി അങ്ങനെ അങ്ങനെ നേരെ പോന്നു. മിസ്റ്റർ ബീനെ കാണുന്നു. മിസ്റ്റർ ബീൻ ഡയറക്റ്റ് വിളിച്ചത് കേട്ടോ അമ്മിയെ. അമ്മിയുടെ ആക്ടിങ് കണ്ടിട്ട് പറഞ്ഞ് എന്നെ അനുകരിച്ച് ചാലഞ്ച് ചാപ്ലിനൊക്കെ പെട്ടിയിലായിട്ട് വർഷങ്ങളെ. ഓ ഫോട്ടോഷൂട്ട് എടുക്കണം ഇതേ. എല്ലാരും കൂടി എൻട്രി നമ്പർ വൺ വിളിക്കാതെ തന്നെയാ തോന്നി. ഇവന്റെ ഡൗട്ടായിരുന്നു വിമാനത്തിൽ ഫോൺ ഉണ്ടോ എന്ന്. അറിയാവുന്ന ഒരു കമന്റ് വേണം. ആ അല്ല മോളിൽ കൂടെ നേരെ വിമാനമൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഹോൺ അടിച്ച് ഹോൺ അടിച്ച് മാറാൻ പറയും. അങ്ങോട്ടല്ല ദോശ ദോശ മതിയോ? ദോശയുണ്ട്, ദോശ കടലക്കറിയും ഉണ്ട് വേണം. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ്? ചിക്കൻ ബർഗർ സാൻഡ്വിച്ച്. ദോശ സെറ്റ്, ദോശ മൂന്ന് ദോശ, ചമ്മന്തി സാമ്പാറ്, പിന്നെ എന്തോ എരിച്ചമ്മന്തി, സാധാ ചമ്മന്തി. എരിച്ചമ്മന്തി ഈ മൂന്ന് ദോശയ്ക്കും ചമ്മന്തിക്ക് സാമ്പാറിന് 140 രൂപ. എന്തോ 30 രൂപ എടുത്തു. പോണ്ടേ, നമുക്ക് പോണ്ടേ. ഇനി പിന്നെ പ്രൈവറ്റ് ബസ് അല്ലേ അറ്റത്തെ സീറ്റ് കിട്ടും. അതാ ദുബായിലെ ഹോട്ടലിൽ ഇരുന്ന് തിന്നു. ദുബായിലെ ഹോട്ടലല്ലേ അതെനിക്ക് മനസ്സിലായി. ഗൈസ് അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അമ്മി അങ്ങനെ എവിടെയും പോയിട്ടില്ല. അമ്മിയുടെ ബ്രദർ പിന്നെ ആരാ പോയത്? യെസ് ഗൈസ്, അമ്മിയുടെ ബ്രദറാണ് പോയത് വിദേശത്തോട്ട് പോയി ജോലി ചെയ്യാൻ വേണ്ടി. വിദേശത്തോട്ട് പോയി ഗൈസ്. അവൻ വിദേശത്തോട്ട് നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. നല്ല ജോലി ചെയ്തോണ്ടിരുന്ന ചെറുക്കനെ നമ്മൾ വിദേശത്തോടെ തള്ളി തള്ളി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു അല്ലേ ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് നമുക്ക് ഒരു ക്യു ആൻ എ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ക്യു ആൻ എ ചെയ്യാൻ വേണ്ടി എത്ര പേര് എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പം നമ്മൾ നോക്കിയിട്ട് ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മണ്ടത്തരം കാണി. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ക്യു ആൻ എ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇന്നാൾ ഒരു യൂട്യൂബറിന്റെ ഇത് പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് രണ്ട് കമന്റ് പോലും ഇല്ല. ആരും ഒരുത്തം വന്ന് ഒരു ലൈക്ക് അടിച്ചിരിക്കുന്നു. അല്ലാതെ അതേപോലെ ഞങ്ങൾക്ക് ചമ്മമ്മയ്യ ഞങ്ങളുടെ ക്യു എന്നെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഞങ്ങളൊരു പോസ്റ്റ് ഇടാം. പോസ്റ്റ് ഇടുമ്പോ അതിനകത്ത് ചോദിച്ചാൽ മതി. ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. സയൻസ് പരമായിട്ടാണ് വിശദമായിട്ട് പറഞ്ഞത്. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.